Hello students, today we are going to the 8th chapter, chapter name Reading and Drawing Maps. In this chapter we are discussing about our states. Which is our state? Kerala is our state. Then we are discussing how many districts are there in your Kerala? 14 districts are there. So in this chapter next briefly explaining about what in Kerala map. So what is mean by the map? Map means we can present the peculiarities of a large area on a paper, such a representation of geographical area called a map. Map parnengil endanu oru, for example, और ഏരിയനെ കുറിച്ചിട്ട് ബ്രീഫ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് അതൊരു മാപ്പ് എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് സി പേജ് നമ്പർ 86. ദേർ ആർ ദ ലെറ്റസ് റീഡ് എ മാപ്പ്. യു ലേൺ അബൌട്ട് ദ ഡിഫറെൻ്റ് ഡിസ്ട്രിക്ട്സ് ഇമ്പോർട്ടൻ്റ് പ്ലേസസ് ഇൻ കേരള ഇൻ ക്ലാസ് തേർഡ്. തേർഡ് സ്റ്റാൻഡേർഡ് നിങ്ങളെ പഠിച്ചിട്ടുണ്ടായല്ല എന്ത് കേരള ഡിസ്ട്രിക്റ്റിൽ എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട്, എന്താണ് ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദർ ഇൻ അവർ കേരള? 14 ഡിസ്ട്രിക്ട്സ് ആർ ദർ. സോ ദാറ്റ് വൺ നെയിം കാസർഗോഡ്, ദെൻ കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ ടോട്ടലായിട്ട് 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം പേജ് നമ്പർ 86 കാണുക. ദർ ആർ സി ഒരു കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിഫറെൻ്റായ കളേഴ്സ് അതേപോലെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദർ ആർ ഗിവിങ് ഹിയർ സി ഇൻഡെക്സ്. ദർ ആർ എയർപോർട്ട്, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ക്യാപിറ്റൽ, റെയിൽവേ, അതിനെ കുറിച്ചിട്ടായിട്ട് എന്താണ് ഒരു സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സിമ്പിൾസ് എന്താണ്, എന്തതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയും. ഹിയർ സി ഇൻഡെക്സ് ഇൻ മാപ്സ്. റോഡ്സ്, റെയിൽവേ, റിവർ, എയർപോർട്ട് എക്സെട്ര ആർ റെപ്രസെൻറ്റഡ് ഇൻ എ മാപ്പ് യൂസിങ് ജനറലി ആക്സെപ്റ്റഡ് സിമ്പിൾസ് ആൻഡ് കളേഴ്സ്. എന്താണ് ആ സിമ്പിൾസ് പിന്നെ കളേഴ്സ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിൽ റോഡ്സ്, റെയിൽവേ, പിന്നെ റിവേഴ്സ്, പിന്നെ എയർപോർട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആ സിമ്പിൾസ് കണ്ടെങ്കിൽ എന്താണ് മനസ്സിലാവുന്നത്. സോ ദ ഇൻഡെക്സ് ടെൽസ് അസ് വാട്ട് ഈച്ച് കളർ ആൻഡ് സിമ്പിൾസ് ഇൻ ദ മാപ്പ് റെപ്രസെൻറ്റ്സ്. സം ഓഫ് ദ സിമ്പിൾസ് യൂസ്ഡ് ഇൻ ദ മാപ്പ് ആർ ഷോൺ ബിലോ. താഴ്ത്തു എന്താണ് ഒരു സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സിമ്പിൾസ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് വൺ സി റെയിൽവേ. റെയിൽവേ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു ഡോട്ടായിട്ട് അതിലെ ഒരു കൊടുത്തിട്ടുണ്ട്. അതേപോലെ എയർപോർട്ട്, എയർപോർട്ട് ഉണ്ടാവുന്ന ഒരു എയ്റോപ്ലെയിനിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ റിവർ, റിവറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ദെൻ ടൂറിസ്റ്റ് പ്ലേസ്, ദെൻ ക്യാപിറ്റൽ, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, ദെൻ ബേർഡ് സാനിറ്ററി. ഇത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് കേരള സ്റ്റേറ്റിൽ ഏത് പ്ലേസിൽ എന്താണ് റെയിൽവേ ഉണ്ട്, പിന്നെ അതേപോലെ എയർപോർട്ട് ഏടുണ്ട്, അതേപോലെ റിവർ, ടൂറിസ്റ്റ് പ്ലേസ്, അതേപോലെ ക്യാപിറ്റൽ, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, ബേർഡ് സാനിറ്ററി, അതെല്ലാം ഉണ്ടാവുന്ന പ്ലേസ് ഞങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നെക്സ്റ്റ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ. ഇപ്പം ഞങ്ങൾക്ക് ഡയറക്ഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഹിയർ സി ഇതെന്താണ് ഞങ്ങളെ ഡയറക്ഷനാണ്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് റൂമിനെ എക്സാമ്പിളായിട്ട് എടുത്തെങ്കിൽ എന്താണ് ഏത് സൈഡിൽ ബ്ലാക്ക് ബോർഡ് ഉണ്ടാവുന്നത്, ഏത് പ്ലേസിൽ എന്താണ് ഡെസ്ക് ഉണ്ടാവുന്നത്, ബെഞ്ച് ഉണ്ടാവുന്നത്, അത് ഞങ്ങൾക്ക് ആ ഡയറക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ
The top of the map on the all indicates north. Top il undavuna ine indicates parayunade endanu north. Then this symbol is used to show the directions. With the help of the these symbols we can find out the other directions also. ഈ ഡയറക്ഷൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഏത് സൈഡിൽ ഉണ്ടാവുന്നത്, നോർത്തിൽ ഉണ്ടാവുന്നതാ, സൗത്തിൽ ഉണ്ടാവുന്നതാ, വെസ്റ്റിൽ ഉണ്ടാവുന്നതാ, ഈസ്റ്റിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ലാസ് റൂമിനെ എടുക്കുക. ക്ലാസ് റൂം പറയുമ്പോൾ ബ്ലാക്ക് ബോർഡ് ഏത് സൈഡിൽ ഉണ്ടാവുന്നത്, നോർത്തിലാ അല്ല വെസ്റ്റിലാ, ഈസ്റ്റിലെ ഉണ്ടാവുന്നത്. അതേപോലെ ഡെസ്ക്, വിൻഡോസ്, ഡോർ ഏത് സൈഡിൽ ഉണ്ടാവുന്നതെന്ന് ആ ഡൈറക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ദ മെറിനിയർ കോമ്പോസ്. ദ മെറിനിയർ കോമ്പോസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഡൈറക്ഷൻ. ഡൈറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏത് പറഞ്ഞെങ്കിൽ ദ മെറിനിയേഴ്സ് കോമ്പോസ്. There is a magnetic needle at the center of this instrument. എന്താണ് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് മെറിനിയൽ കോമ്പോസ് പറയുന്നത്? മിഡിലിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഉണ്ട്. അപ്പോൾ ആ നീഡിൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദിസ് ഇൻസ്ട്രുമെൻ്റ്. ദിസ് നീഡിൽ ആൾവേസ് പോയിൻ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എന്താണ് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് ഞങ്ങൾ കയ്യിൽ പിടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ക്ലാസ് റൂമിൽ ഇട്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോൾ എവിടെ ഉണ്ടാവുന്നത് ആ ഡൈറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദിസ് നീഡിൽ ആൾവേസ് പോയിൻ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എപ്പോൾ അത് ഏത് ഡയറക്ഷനിൽ ഞങ്ങൾ ഉണ്ടാവുന്നത് അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. ദ സ്പെഷ്യലി മാർക്ക്ഡ് എൻഡ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ്സ് ദ നോർത്ത്. എന്താണ് ആ നീഡിൽസ് ഏത് സൈഡിലുണ്ട്, നോർത്തിലാ അല്ല സൗത്തിലാ അല്ല ഈസ്റ്റിലാ വെസ്റ്റിലാ ഉണ്ടാവുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. വി ക്യാൻ മാർക്ക് ദ ഫോർ ഡയറക്ഷൻ കീപ്പിംഗ് ദ മെറിനിയർ കോമ്പോസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ക്ലാസ് റൂം. ഒരു പറയുന്നത് എന്താണ്, മെറിനിയർ കോമ്പോസ് എടുത്തിട്ട് എന്ത് ചെയ്യണ, ഒരു ക്ലാസ്സിൽ മിഡിലിൽ വെക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ആവുന്നത് അല്ല, അതിനെ മിഡിലായിട്ട് വെച്ചെങ്കിൽ ഏത് നോർത്താണ്, ഏത് സൗത്താണ്, ഏത് വെസ്റ്റാണ്, ഏത് ഈസ്റ്റാണെന്ന് മനസ്സിലാവുന്നു. അതേപോലെ ഏത് ഡയറക്ഷനിൽ ഏത് ഐറ്റംസ് ഉണ്ടാവുന്നു ആ ഡയറക്ഷൻ യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് സീ. അപ്പോൾ പേജ് നമ്പർ 90, അതിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂമിനെ ജസ്റ്റ് അല്ലെങ്കിൽ സ്കൂളിനെ ജസ്റ്റ് സ്കെച്ച് ചെയ്ത ശേഷം എന്താണ് ആ ആ ഡയറക്ഷൻ ഏടെ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കൂളിൽ ഉണ്ടാവുന്ന റോഡ് ഏത് സൈഡിൽ വരുന്നത് ആ ഡയറക്ഷൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റൂ, നോർത്തിലാ അല്ല വെസ്റ്റിലി ഉണ്ടാവുന്നതെന്ന് ആ ഡയറക്ഷൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് സി പേജ് നമ്പർ 91. ദർ ആർ ദ സനലാൽസ് പഞ്ചായത്ത്. സനലാൽ സ്കൂൾ ഈസ് ഇൻ എ അനറ പഞ്ചായത്ത്. ഏത് സനല പറയുന്ന സ്കൂള് ഏത് പഞ്ചായത്തിലുണ്ട് പറഞ്ഞെങ്കിൽ അനറ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ അനറ ഗ്രാം പഞ്ചായത്ത്, അവിടെ ഒരു അനറ ഗ്രാം പഞ്ചായത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ജിയോഗ്രാഫിൻ്റെ ഒരു മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് പറയുന്നത് എന്താണ്, ആ ഒരു എന്ത് കളർ കൊടുത്തിട്ട് അതേപോലെ ഒരു സിമ്പിൾസ് കൊടുത്തിട്ടുണ്ടല്ല അതിനെ പറയുന്നത് ഇൻഡെക്സ്. അതെന്താണ് ഇൻഡെക്സ് പറഞ്ഞെങ്കിൽ അതെന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു അതിനെ ബേസ്ഡായിട്ട് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ റോഡ്, റോഡ് പറയുമ്പോൾ ആടെ എന്താണ് ഗ്രീൻ കളറായിട്ട് കൊടുത്തിട്ടുണ്ട്, അതെന്താണ് റോഡ്. അതേപോലെ സ്കൂൾ, സ്കൂളിൻ്റെ ഒരു സ്കൂൾ ടൈപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് സ്കൂൾ. പിന്നെ റിവർ, പാഡി ഫീൽഡ്, പിന്നെ പബ്ലിക് വെൽ. അപ്പോൾ അനറ ഗ്രാം പഞ്ചായത്തിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ് ഗ്രാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുത്തിക ഗ്രാം പഞ്ചായത്ത് പറയുമ്പോൾ എന്താണ് അതിലെ കുറേ വാർഡുകൾ വരുന്നു. അപ്പോൾ അതിലെ സെപ്പറേറ്റായിട്ട് വാർഡുകൾ ഉണ്ടാവുന്നു, കുറേ വാർഡുകൾ ഉണ്ടാവുന്നു. ആ വാർഡിൽ എന്താണ്
എഗെയിൻ ആ വാർഡിൽ ഉണ്ടാവുന്നത് വെൽ പബ്ലിക് വെൽ ഉണ്ട്, അതേപോലെ സ്കൂളുണ്ട്, അതേപോലെ റിവർ വരുന്ന, അതേപോലെ എന്താണ് റോഡ്സ് വരുന്നതെന്ന് ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനേ ആവുന്നു. ഓക്കെ, നെക്സ്റ്റ് സി പേജ് നമ്പർ 92. Study the map of the Anara Panchayat and list the peculiarities of the each ward. എന്താണ് അവിടെ കുറേ വാർഡ്, 14 വാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഏതേത് വാർഡിൽ എന്ത് പെക്യുലാരിറ്റീസ്, എന്ത് ഫെസിലിറ്റീസ്, റിസോഴ്സസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ വാർഡ് നമ്പർ, ദെൻ പെക്യുലാരിറ്റീസ് ഓഫ് ദ വാർഡ്, വാർഡിനെ കുറിച്ചിട്ട്. ഫസ്റ്റ് വാർഡ് അനറ ഗ്രാം പഞ്ചായത്തിൻ്റെ ഞങ്ങൾ ഇന്ന് മാപ്പ് കാണാം. അപ്പോൾ അതിലെന്താണ് ഫസ്റ്റ് വാർഡ്, ഫസ്റ്റ് വാർഡിൽ ഉണ്ടാവുന്നത് എന്തെല്ലാം ഉണ്ടാവുന്നത്? ഷെയർ ബോർഡ്സ് വിത്ത് ദ തമിഴ്നാട് എന്നാണ് അവിടെ ബോർഡ് ഉണ്ട്, എന്താണ് തമിഴ്നാടുക്ക് അറ്റാച്ച് ആയിട്ടുണ്ട്. അതേപോലെ ഹാസ് എ പബ്ലിക് വെൽ, അവിടെ പബ്ലിക് വെൽ ഉണ്ട്. അതേപോലെ ഹാസ് എ സ്കൂൾ, ഒരു സ്കൂളുണ്ട്. ദെൻ ഹാസ് എ റിവർ, റിവർ ഉണ്ട്. അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ, ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുത്തിക ഗ്രാമപഞ്ചായത്ത് എടുക്കുക. ഗ്രാമപഞ്ചായത്ത് എടുത്ത ശേഷം എന്താണ് അതിൽ എന്താണ് സബായിട്ട് വരുന്നത്? വാർഡ്. വാർഡിൽ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് എഗെയിൻ വരുന്നത്? വാർഡിൽ ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഏത് പ്ലേസിൽ എന്തുണ്ട്, വെല്ലുണ്ട്, പബ്ലിക് വെല്ലുണ്ട്, അതേപോലെ സ്കൂളുണ്ട്, അതേപോലെ എന്താണ് റോഡ്സ്, അതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇതിലെന്താണ് അനറ ഗ്രാമ പഞ്ചായത്തിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് വാർഡിൽ ഉണ്ടാവുന്നത് ഞങ്ങൾ കണ്ടു. അതേപോലെ സെക്കൻഡ് വാർഡ്, സെക്കൻഡ് വാർഡ് കാണുക കുട്ടികൾ. അപ്പോൾ സെക്കൻഡ് വാർഡിൽ എന്താണ് കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പെട്ടെന്ന് കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് അല്ല. ദെൻ അനറ പഞ്ചായത്തിൽ സെക്കൻഡ് വാർഡിൽ എന്ത് വരുന്നത്? യെസ്, അവിടെ എന്തുണ്ട് പറഞ്ഞെങ്കിൽ റോഡുണ്ട്, ഹാസ് എ റോഡ്, ദെൻ ഹാസ് എ റിവർ, ദെൻ പബ്ലിക് വെല്ലുണ്ട്, അതേപോലെ പാഡി ഫീൽഡ് ഉണ്ട്. എങ്ങനെ മനസ്സിലാവുന്നത് പറഞ്ഞെങ്കിൽ അവിടെ ആ ഇൻഡെക്സ് നോക്കണം, ആ ഒരു സിമ്പിൾസ് ഉണ്ടല്ല, സിമ്പിൾസ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതെന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അതേപോലെ എന്താണ് വാർഡ് നമ്പർ 3, വാർഡ് നമ്പർ 4, വാർഡ് നമ്പർ 5, അതേപോലെ എത്ര വാർഡ് നമ്പർ ഉണ്ട്? 11 വാർഡ് നമ്പർ ഉണ്ടല്ല. അത്ര വാർഡ് നമ്പറിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. എങ്ങനെ സ്റ്റഡി ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ ആ സിമ്പിൾസ് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഓക്കെ, സോ ഇത്ര കുട്ടികൾക്ക് മനസ്സിലായല്ല. എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുത്തിക ഗ്രാമപഞ്ചായത്ത് എടുക്കുക, അതിലെ സബായിട്ട് വരുന്നത് എന്താണ്? വാർഡിൽ ഉണ്ടാവുന്ന റിസോഴ്സ്, പബ്ലിക് റിസോഴ്സ് ഏതെല്ലാം എന്ന് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സി മൈ ഡിസ്ട്രിക്റ്റ്. ഇപ്പം ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ്? കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ്. സോ ഐഡൻറ്റിഫൈ യുവർ ഡിസ്ട്രിക്ട് ഫ്രം ദ മാപ്പ് ഓഫ് ദ കേരള. കേരളത്തിൽ ഞങ്ങൾക്ക് കേരള മാപ്പ് എടുക്കാം. പിന്നെ ഫസ്റ്റ് വരുന്നത് ഏതാ, ഏത് ഡിസ്ട്രിക്റ്റാണ്? കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ്. സോ നൗ മാർക്ക് ദ ഫോളോവിങ് ഇൻ ദ മാപ്പ് ഓഫ് യുവർ ഡിസ്ട്രിക്ട്. മാർക്ക് ചെയ്യാം. ഒരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാപ്പ് ഉണ്ട്, കേരള മാപ്പ്. അപ്പോൾ എന്ത് ചെയ്യാം? ഞങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാവുന്നത് അതിനെ ഒരു എയ്റോപ്ലെയിൻ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം നേബറിംഗ് ഡിസ്ട്രിക്റ്റ്, കാസർഗോഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഡിസ്ട്രിക്ട് ഏതാണ്? കണ്ണൂർ. അപ്പോൾ കണ്ണൂരൊന്ന് ഏതാ, അതിനുശേഷം വയനാട്, അതിൻ്റെ നേബറിംഗ് ഡിസ്ട്രിക്ട്. അപ്പോൾ കാസർഗോഡിൻ്റെ നേബറിംഗ് സ്റ്റേറ്റ് പറഞ്ഞെങ്കിൽ ഏതാണ്? കർണാടക വരുന്നത്. അപ്പോൾ നേബറിംഗ് ഡിസ്ട്രിക്ട് പറഞ്ഞെങ്കിൽ കണ്ണൂർ. ഓക്കെ, നെക്സ്റ്റ് ടൂറിസ്റ്റ് സെൻറ്റർ. കാസർഗോഡിൽ ഉണ്ടാവുന്ന ടൂറിസ്റ്റ് പ്ലേസ് പറഞ്ഞെങ്കിൽ ഏതാണ്? ബേക്കൽ ഫോർട്ട്, അതേപോലെ ഏതാണ് റൈൻപുറം ഹിൽസ്, പിന്നെ തെക്കനാട് പുറം ബീച്ച്, അതെല്ലാം എന്താണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ടൂറിസ്റ്റ് പ്ലേസാണ്. അതേപോലെ റിവർ ഏതാണ്? ചന്ദ്രഗിരി ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട്. ചന്ദ്രഗിരി പറയുന്നത് ഒരു എങ്ങനെ വിളിക്കുന്ന പയസ്വിനി എന്ന ആ റിവറിനെ വിളിക്കുന്നു. അപ്പം ചന്ദ്രഗിരി ഈസ് ടു
Chandragiri is the largest river in Kasaragod district. Okay. Next, adhe pole endanu district headquarters. Adhe edanu parneengli Kasaragod aanu. Okay. Appa nangale district ili indavuna important place. Or symbols kodka. Ile index parayum endanu. Ippa for example, Kasaragod district matra draw cheya. Draw cheyde shesha. അതിലെ എന്താണ് റോഡ്, റോഡ് ഏത് ടൈപ്പിൽ വരുന്നത്, പിന്നെ റിവർ, റിവർ ഏത് പ്ലേസിൽ ഉണ്ടാകുന്നത്, അതേപോലെ ടൂറിസ്റ്റ് പ്ലേസ് ഏത് പ്ലേസിൽ ഉണ്ടാകുന്നത്, പിന്നെ അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏത് പ്ലേസിൽ ഉണ്ടാകുന്നത്, അതിനെ ഞങ്ങൾ എന്ത് സിമ്പിൾ അറിയുമല്ലോ. അപ്പോൾ ആ സിമ്പിൾ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഏതേത് പ്ലേസിൽ ഏതേത് ഇതുണ്ടാവുന്നത്, എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മാപ്പ് പറഞ്ഞെങ്കിൽ എന്താണ്, വി ക്യാൻ പ്രസൻറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് എ ലാർജ് ഏരിയ ഓൺ എ പേപ്പർ. സച്ച് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ജിയോഗ്രാഫിക്കൽ ഏരിയ ഈസ് കോൾഡ് മാപ്പ്. എന്താണ്, ഒരു ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റിൻ്റെ ഒരു എന്താണ് ഫോർ എക്സാമ്പിൾ കാസർഗോഡ് എടുക്കുക. കാസർഗോഡിൻ്റെ ഒരു കാസർഗോഡ് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റാണ്. ഡിസ്ട്രിക്ട് എന്ന് എന്താണ് ഒരു അതിനെ കുറിച്ചിട്ട് ബ്രീഫായിട്ട് സ്റ്റഡി ചെയ്യുന്നത്, പിന്നെ ആ ജിയോഗ്രാഫിക്കൽ ഏരിയനെ പഠിക്കുന്നത് എന്താണ് മാപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ വൺ സ്മോൾ ചാപ്റ്റർ. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡിസ്കസിങ് വാട്ട് മീൻസ് വി ആർ ഡിസ്കസിങ് ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദയർ വി ആർ സ്റ്റഡിങ്. സോ നെക്സ്റ്റ് ഡയറക്ഷൻ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഡയറക്ഷൻസ് ആൾസോ വി ആർ സ്റ്റഡിങ്. ദെൻ അവർ ഡിസ്ട്രിക്ട് സ്പെഷ്യാലിറ്റീസ് ആൾസോ വി ആർ ഡിസ്കസിങ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ.